CST കോടതി വിധിക്കുന്നു. ഇനി മൂന്ന് പ്രതികളുടെ ശിക്ഷാവിധി കൂടിയാണ് ബാക്കിയുള്ളത്. അട്ടപ്പാടി മധുക്കൊലക്കേസിൽ മണ്ണാർക്കാട്ടെ SST കോടതി വിധി പ്രസ്താവിക്കുകയാണ്. 12 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. 12 പ്രതികൾക്കെതിരെ നരകത്യ കുറ്റം തെളിഞ്ഞിരിക്കുന്നു. 4-ഉം 12-ഉം പ്രതികളെ കോടതി മാറ്റി നിർത്തിയിരിക്കുകയാണ്. 4-ാം പ്രതി അനീഷ് വീഡിയോ ചിത്രീകരിച്ച ആളായിരുന്നു. പ്രതികൾക്കെതിരെ നരകത്യ കുറ്റം തെളിഞ്ഞുവെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. 1-ാം പ്രതി ഹുസൈൻ, 2-ാം ഹുസൈൻ, 2-ാം പ്രതി മരക്കാർ, 3-ാം പ്രതി ഷംസുദ്ദീൻ എന്നിവർ, അതോടൊപ്പം തന്നെ 5-ാം പ്രതി രാധാകൃഷ്ണൻ, 6-ാം പ്രതി അബൂബക്കർ, 7-ാം പ്രതി സിദ്ദീഖ്, 8-ാം പ്രതി ഉബൈദ്, 9-ാം പ്രതി നജീബ്, 10-ാം പ്രതി ജയ്ജിമോൻ, 12-ാം പ്രതി സജീബ്, 13-ാം പ്രതി സതീഷ് എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ഇപ്പോൾ 14-ാം പ്രതിയും കുറ്റക്കാരാണെന്ന് വിധിച്ചിരിക്കുന്നു. 14 വരെയുള്ള പ്രതികളുടെ വിധി പ്രസ്താവിച്ചപ്പോൾ, വിധി പറഞ്ഞപ്പോൾ, കോടതി കേസിൽ, മധുക്കൊലക്കേസിൽ കോടതി വിധി പറഞ്ഞപ്പോൾ 14 പ്രതികളിൽ 4-11 പ്രതികളെ മാറ്റി നിർത്തിയിരിക്കുന്നു. ബാക്കി 12 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. പ്രതികൾക്കെതിരെ നരഹത്യാ കുറ്റം തെളിഞ്ഞിരിക്കുന്നുവെന്ന് ആണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. വിധി പ്രസ്താവം തുടരുകയാണ്. ഇപ്പോൾ 14-ാം പ്രതിയും കുറ്റക്കാരാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അതെ, ആദ്യത്തെ 14 പ്രതികളുടെ, ആകെ 16 പ്രതികളാണ്, 14 പ്രതികളുടെ വിധി പറയുമ്പോൾ 12 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് മണ്ണാർക്കാട് SC ST കോടതി വിധിക്കുന്നു. ഇതിൽ 4-ഉം 11-ഉം പ്രതികളെ മാറ്റി നിർത്തുന്നു. അവരുടെ വിധി പിന്നീട് കോടതി പറയും, അവർ കുറ്റക്കാരാണോ എന്ന് പറയുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. 5 വർഷങ്ങൾക്കിപ്പുറമാണ് ഈ നിയമപോരാട്ടം അതിൻ്റെ വിധി പ്രസ്താവത്തിലേക്ക് കടക്കുന്നത്. ആദ്യത്തെ 3 മാസം കൊണ്ട് കുറ്റപത്രം നൽകിയ കേസിൽ വിചാരണ 4 വർഷത്തിലധികമാണ്, 5 വർഷമാണ് നീണ്ടത് എന്നും ശ്രദ്ധിക്കേണ്ടി വരുന്നു. കഴിഞ്ഞ വർഷം April 28-നാണ് ഈ കേസിൻ്റെ വിചാരണ തുടങ്ങിയത്. വിസ്തരിച്ച 100 സാക്ഷികളിൽ 76 പേർ പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി നൽകി. എന്നാൽ 24 പേർ കൂറുമാറി, 2 പേർ മരണപ്പെട്ടു. 24 പേരെ വിസ്തരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ച് ഒഴിവാക്കി. അങ്ങനെ കേസിലെ 16 പ്രതികളിൽ